നമസ്കാരം. കോൺഗ്രസ് ദേശീയ നേതാവ് പ്രിയങ്കാ ഗാന്ധി കന്യാകുമാരിയിൽ മത്സരിക്കാൻ സാധ്യത. തമിഴ്നാടും കേരളവും പിടിക്കാൻ കിടിലൻ നീക്കം. കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം കോൺഗ്രസ് അധ്യക്ഷ പദവിയിലുള്ള രാഹുൽ ഗാന്ധി അമേഠിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ ഒരു സീറ്റിൽ കൂടി മത്സരിക്കണമെന്ന ആവശ്യം ശക്ത. രാഹുലിന്റെ വരവിലൂടെ ദക്ഷിണേന്ത്യയിൽ മികച്ച മുന്നേറ്റം നടത്താമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ഒടുവിൽ കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കുകയും കേരളത്തിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് മുന്നണി മികച്ച മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്തു. കേരളവും തമിഴ്നാടും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ രാഹുൽ വന്ന അതേ മാതൃകയിൽ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള ആലോചനകളാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ കേരള ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് വിജയമായിരുന്നു സ്വന്തമാക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ 20-ൽ 19 സീറ്റിലും തമിഴ്നാട്ടിലെ 39-ൽ 38 സീറ്റിലും വിജയിക്കാൻ കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണിക്ക് സാധിച്ചു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം കേരളത്തിലുടനീളവും തമിഴ്നാട്ടിലും സ്വാധീനം ചെലുത്തിയെന്നാണ് വിലയിരുത്തൽ. ഇരു സംസ്ഥാനങ്ങളും നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ രാഹുലിനെ ഇറക്കിയ മാതൃകയിൽ അദ്ദേഹത്തിന്റെ സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാ ഗാന്ധിയെയും മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസ് നേതാവ് കാർത്തി ചിദംബരമാണ് ഇത്തരമൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് അദ്ദേഹം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് അപേക്ഷയും നൽകി. കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളും കന്യാകുമാരിയിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെയാണ് കന്യാകുമാരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക കന്യാകുമാരിയിൽ മത്സരിച്ചാൽ തമിഴ്നാട്ടിൽ മാത്രമല്ല അയൽ സംസ്ഥാനമായ കേരളത്തിലും ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കന്യാകുമാരിയിൽ മത്സരിച്ചാലും അവരുടെ ഉത്തർപ്രദേശ് ചുമതലകൾക്ക് ഒരു തരത്തിലും കോട്ടം സംഭവിക്കില്ല എന്നും കാർത്തി ചിദംബരം പറയുന്നു. മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP HVasanthakumar കോവിഡ് ബാധിച്ച് മരിച്ചതിനെ തുടർന്നാണ് കന്യാകുമാരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിയായിരുന്ന പൊൻ രാധാകൃഷ്ണനെ 3 ലക്ഷത്തിൽ പരം സീറ്റുകൾക്കായിരുന്നു BJPയുടെ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ പൊൻ രാധാകൃഷ്ണൻ തന്നെ BJP സ്ഥാനാർത്ഥിയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തമിഴ്നാട്ടിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസും DMKയും തമ്മിൽ ഇപ്പോൾ തർക്കം തുടരുകയാണ്. കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് DMK. കോൺഗ്രസ് MLA മാർക്കൊപ്പം ഭരണം സുരക്ഷിതമല്ല എന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകളുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി DMK വാദിക്കുന്നത്. ബീഹാറിൽ RJD സഖ്യത്തിൽ കോൺഗ്രസിന് 70 സീറ്റുകളിൽ മത്സരിക്കാൻ അവസരം നൽകിയെങ്കിലും ദയനീയമായ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. RJDക്ക് ഭരണം പിടിക്കാൻ കഴിയാതെ പോയതിനു പിന്നിലെ പ്രധാന കാരണവും ഇതായിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതുച്ചേരിയിലെ കോൺഗ്രസ് സർക്കാർ വീഴുന്നത്. ഇതെല്ലാം തമിഴ്നാട്ടിലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാവുകയാണ്. ഇത്തവണ വിജയപ്രതീക്ഷ ഉള്ളതിനാൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പുവരുത്താനാണ് DMKയുടെ നീക്കം. അതിന്റെ ഭാഗമായി 178 സീറ്റിൽ DMK സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുകയാണ്. 2016 തിരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിന്റെ ഭാഗമായി 41 സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത്. വിജയിച്ചത് 8 സീറ്റിലും. ഇത്തവണ 41 ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 32 സീറ്റുകളെങ്കിലും നൽകണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടതെങ്കിലും 21 സീറ്റിൽ അധികം നൽകാൻ കഴിയില്ല എന്നാണ് സ്റ്റാലിന്റെ നിലപാട്. സീറ്റ് വിഭജനത്തിൽ DMK നിലപാട് കടുപ്പിച്ചതോടെ സഖ്യം വീഴണമെന്ന അഭിപ്രായം വരെ ഒരു ഘട്ടത്തിൽ ഉയർന്നു. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിൽ തന്നെ തുടരും എന്നാണ് തമിഴ്നാടിന്റെ ചുമതലയുള്ള മുൻ കേന്ദ്രമന്ത്രി വീരപ്പമൊയ്ലി വ്യക്തമാക്കുന്നത്. ഹൈക്കമാൻഡ് കൂടുതൽ ശക്തിപ്പെടേണ്ട സമയമാണത്. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സഖ്യം ശക്തമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇരു പാർട്ടികളും പതിറ്റാണ്ടുകളായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഈ സഖ്യം തുടർന്നാൽ അധികാരത്തിൽ തിരിച്ചെത്താനാകും. ഏത് മുന്നണിയിലായാലും സീറ്റ് വിഭജനത്തിൽ തർക്കം സ്വാഭാവികമാണ്. പതിവ് പോലെ ഇത്തവണയും അതുണ്ടായി. അതുപോലെ അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. കോൺഗ്രസിനൊപ്പം നിന്ന് മാത്രമേ DMKക്ക് അധികാരത്തിൽ തിരിച്ചെത്താനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.